ചേട്ടാറിൽ കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പോയി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കുക. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കുക. അപ്പൊ നമുക്ക് എന്തായാലും ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ അപ്പൊ ഗൈസ് നമ്മൾ ആദ്യം തന്നെ മുട്ട ചിക്കാമ്പുവാണ്. അപ്പൊ അതിനായിട്ട് നമുക്ക് 6 മുട്ട വേണം. അപ്പൊ നമുക്ക് മുട്ട പൊട്ടിച്ചിടാം. അപ്പൊ ഗൈസ് ഞാനാണ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഗൈസ് ലാസ്റ്റത്തെ മുട്ടയാണ്. അപ്പൊ ഗൈസ് നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് വെക്കാം. ഇനി നമുക്കിത് നല്ലപോലെ കലക്കി കൊടുക്കാം. അപ്പൊ ഗൈസ് നമ്മൾ ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഓയിൽ വെച്ച് വെക്കാം. അപ്പൊ ഗൈസ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ജസ്റ്റ് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ജസ്റ്റ് അല്ല, നമ്മളിങ്ങനെ ചിക്കണം. നേരെ ചൂടിലിട്ടിട്ടാണ് നമ്മളിതിങ്ങനെ ഇളക്കേണ്ടത്. ഫ്രൈ പാനിലെപ്പോഴും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ നേരെ ചൂടിൽ മാത്രം ഇടാൻ പറ്റുള്ളൂ. അപ്പൊ ഗൈസ് നമ്മളെ മുട്ട ഇവിടെ കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം. അപ്പൊ ഗൈസ് നമുക്ക് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പൊ ഗൈസ് നമുക്ക് കുറെ അരിയുണ്ട്, അതുകൊണ്ട് ഞങ്ങള് വലിയൊരു ഉരുളി എടുത്തേക്കാം. നമ്മൾ പാത്രം ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പൊ ഗൈസ് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇഞ്ചി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് സവാള കൊടുക്കാം. അപ്പൊ ഗൈസ് നമ്മള് ഒരു കുഞ്ഞു സവാളയാണ് അരിഞ്ഞേക്കുന്നത്. അപ്പൊ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. തീ എപ്പോഴും നമ്മൾ കുറച്ചിടണം. കൂട്ടിട്ട് കഴിഞ്ഞാൽ അത് ചിലപ്പോ കരിഞ്ഞോളും. അപ്പൊ ഗൈസ് ഇത്തിരി എരിവിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പച്ചമുളക് അരിഞ്ഞിടാണ്. ഇതില് വെളുത്തുള്ളി ഇടാം. ഞങ്ങൾ വെളുത്തുള്ളി ഇടുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളുത്തുള്ളി ഇടാം. എനിക്ക് വെളുത്തുള്ളി ഇഷ്ടമല്ലാത്ത കാരണം ഞാൻ വെളുത്തുള്ളി ഇടുന്നു. അപ്പൊ ഗൈസ് നമ്മൾ ഇതിലേക്ക് കുറച്ച് കുരുമുളകും കൂടി ചേർത്തു. അപ്പൊ ഗൈസ് നമ്മൾ പച്ചക്കറി കുറച്ച് ഇതായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് സോയാ സോസ് ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുക്കാം. നല്ല മണം വരുന്നുണ്ട് ഗൈസ്. അപ്പൊ ഗൈസ് ഇനി നമുക്ക് ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. എനിക്ക് ഈ കൊട്ട പൊക്കാൻ പറ്റാത്തായിരുന്നു. നമ്മൾ ഉമ്മാനെ കൊണ്ടാണ് ഇതിൽ കിടിപ്പിക്കുന്നത്. അപ്പൊ ഗൈസ് നമ്മൾ കുറച്ച് റൈസ് ആദ്യം ഇടാം, എന്നിട്ട് നമ്മൾ ബാക്കി ഇട്ട് കൊടുക്കാം. നമുക്ക് ഇനി കുറച്ചും കൂടെ ചോറ് കൊടുക്കാം. ിട്ട് കുറച്ച് കൂടുതൽ റൈസ് ഉള്ളാരെ നമ്മൾ കുറച്ചും കൂടെ സോയാ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ മുകളിൽ നമ്മൾ കുറച്ചും കൂടി കുരുമുളക് കൂടി ഇട്ട് കൊടുക്കണം.
അടിപൊളി ടേസ്റ്റ്. ഇപ്പൊ എന്തായാലും നിങ്ങൾ ഇതുണ്ടാക്കി നോക്കണം. അപ്പൊ ഗൈസ് നമ്മൾ ഫ്രൈഡ് റൈസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് വീട്ടില് ഗസ്റ്റുകളൊക്കെ വരുമ്പോ നമുക്ക് അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാനുള്ള അടിപൊളി ടേസ്റ്റ് ആണ്. ഹോട്ടലിലെ അതേ രുചി തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ എന്തായാലും നിങ്ങളിത് ഉണ്ടാക്കി നോക്കാം. അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കാം. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.